രാവിലെ അവന് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കുന്നത്. ഇത് 5 ml, ഇത് 3 ml. ഇവന് ഓൾറെഡി ഈ കൈ പൊക്കുന്ന ടെൻഡൻസി ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നല്ലോ, ഈ ബിസ്ക്കറ്റ് ഇല്ലുമ്പോൾ തരാൻ തരാൻ വിളിച്ച് ഇങ്ങനെ കൈ പൊക്കുന്നുണ്ട്. നമുക്ക് അതൊരു പോസിറ്റീവ് ആണ്. ആ കൈ നോക്കി, ആ കൈ കൈട് മിടുക്കൻ. ഹായ് ഗൈസ്, അപ്പൊ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ വേനലൊക്കെ അല്ലേ, രണ്ടു നേരെങ്കിലും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഈ നമ്മുടെ ചെടികൾ ആകപ്പാടൊക്കെ വാടി വരണ്ടിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് ഇനി അവരുടെ ബാഗ് കൂടെ കിട്ടും. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ടിങ്ങിക്കൂട്ടർ നമ്മുടെ ട്രെയിനിങ് വീഡിയോസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നല്ലോ. അപ്പൊ നമ്മൾ സിറ്റ് ട്രെയിനിങ് ചെയ്തായിരുന്നു, പക്ഷേ പിന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ചില കാരണങ്ങൾ കാരണം. കാരണം അവനൊക്കെ ഒരു പനി പോലെയൊക്കെ വന്നായിരുന്നു. അപ്പൊ അത് റെഡിയാക്കിയെടുത്ത് ഇപ്പോഴാ ഇപ്പോൾ ഓക്കെ ആയി. അപ്പൊ നമ്മുടെ കണ്ടിഷൻ എന്ന രീതിയിൽ നമ്മൾ ഇന്ന് അവൻ്റെ ഷേക്ക് ആൻഡ് ട്രെയിനിങ് ആണ് ചെയ്യിപ്പിക്കാൻ പോണത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു ചെറിയൊരു കാര്യം കൂടെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇനി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോഴേ നമ്മൾ പരിചയപ്പെടുത്താൻ പോയ കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ ടിങ്കക്കൂട്ടൻ്റെ റീൽസും ഷോർട്സൊക്കെ കണ്ട കുറേ ആൾക്കാർ എന്നോട് കമൻറ്റ് സെക്ഷനിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ മെസ്സഞ്ചറല്ല, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലെ മെസ്സഞ്ചറിലൂടെയൊക്കെ എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, നമ്മുടെ ടിങ്കക്കൂട്ടൻ്റെ എന്ത് സപ്ലിമെൻസാണ് കൊടുക്കുന്നത്. കാര്യം അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ടിങ്കക്കൂട്ടനെ കിട്ടിയ സമയം എന്ന് പറഞ്ഞാൽ മദർ മിൽക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല അവന്, അതിനു മുമ്പേ നമുക്ക് അവനെ കിട്ടിയത്. അപ്പം അതിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങൾ അവൻ ഉണ്ടാവും. അപ്പം അത് പരിഹരിക്കാൻ വേണ്ടി സപ്ലിമെൻറ്റേഷൻ എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ട് കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പം അവർക്ക് വേണ്ടിയും പിന്നെ നിങ്ങൾക്ക് വേണ്ടിയും കൂടെ നമ്മുടെ ടിങ്കക്കൂട്ടർ നിലവിൽ നമ്മൾ കൊടുക്കുന്ന സപ്ലിമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തരാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം രാവിലെ അവന് കൊടുക്കുന്നത് ഈ ബ്രിയോയുടെ മൾട്ടി വൈറ്റമിൻ സിറപ്പാണ്. ഇത് രാവിലെ ഒരു 5 ml വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കൊടുക്കും. അതിനോടൊപ്പം തന്നെ ഒരു നമ്മുടെ യാഫയുടെ അമിനോ മറ്റേ നമ്മുടെ ഇത് ഒമേഗ 3 സപ്ലിമെൻറ്റേഷൻ, ഇതും ഒരു 3 ml വെച്ച് കൊടുക്കും. ഇത് രണ്ടുമാണ് നമ്മൾ രാവിലെ അവന് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കുന്നത്. ഇത് 5 ml, ഇത് 3 ml. അതിനുശേഷം നമ്മൾ വൈകുന്നേരം ഒരു നമ്മൾ അവൻ്റെ ആഹാരത്തിന് ശേഷം നമ്മൾ ഈ ഓർക്കാൽമിൻ്റെ കാൽസ്യം സിറപ്പ് ഇത് ഒരു 5 ml കൊടുക്കും. ഈ 3 സപ്ലിമെൻ്റാണ് നമ്മൾ ഡെയിലി ഇവന് കൊടുക്കുന്ന സപ്ലിമെൻറ്റേഷൻ. പിന്നെ ഒന്നത്ര ആണെന്ന് ഓരോ ദിവസം ഇടവിട്ട് നമ്മൾ ഇതൊന്ന് കൊടുക്കും. ഇത് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ ഉള്ളൊരു സപ്ലിമെൻറ്റേഷനാണ്. അതായത് ഇവൻ കഴിക്കുന്ന ആഹാരം കറക്റ്റായിട്ട് ദഹിക്കാനും അവൻ വിശപ്പുണ്ടാകാനും വേണ്ടിയുള്ള സപ്ലിമെൻറ്റേഷനാണ്. ഇത് നമ്മൾ 2 ദിവസം കൂടുമ്പം 5 ml വെച്ച് കൊടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവനുള്ള സപ്ലിമെൻറ്റേഷൻ, നമ്മളിപ്പോൾ നിലവിൽ കൊടുക്കുന്ന സപ്ലിമെൻറ്റേഷൻ. പിന്നെ ഈ ബ്രിയോയുടെ കാര്യം പറഞ്ഞപ്പം നമ്മൾ ആദ്യം ഇവനെ കൊണ്ടുവന്ന സമയത്ത് നമ്മൾ കൊടുത്തിരുന്നത് ഷാർക്കഫെറോൾ അല്ലേ മാം, ഷാർക്കഫെറോൾ എന്ന് പറഞ്ഞൊരു സപ്ലിമെൻറ്റേഷനാണ്, ഒരു മൾട്ടി വൈറ്റമിൻ സിറപ്പാണ് ആദ്യം കൊടുത്തിരുന്നത്. നല്ല മധുരമൊക്കെയാണ്, ഈ പഞ്ചാമൃതം പോലെയൊക്കെ ഇരിക്കും. അത് നമ്മളൊരു 2 മാസം കൊടുത്ത്, അതിന് ശേഷമാണ് എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളി ബ്രീഡറൊക്കെയാണ്, പുള്ളി ഈ ഷോയ്ക്ക് ഡോഗ്സിനൊക്കെ ഇറക്കുന്ന ഒരാളാണ്, പുള്ളി പറഞ്ഞാൽ ബ്രിയോനേക്കാളും ഇത് മറ്റേ ഈ ഷാർക്കഫറിനേക്കാളും കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയും സംഭവം ഉള്ളത് ബ്രിയോയിലാണ്, നീ ബ്രിയോ എന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അത് പറഞ്ഞനുസരിച്ചാണ് ഞാൻ ബ്രിയോ കൊടുക്കാൻ നോക്കിയത്. പക്ഷേ നല്ല റിസൾട്ടുണ്ട്, കാരണം നിങ്ങൾക്ക് അറിയാലോ എൻ്റെ കുരുത്തക്കേട് ഓട്ടവും ചാട്ടവും ഒക്കെ എപ്പോഴും നല്ല ആക്റ്റീവായിരിക്കും, നല്ല റിസൾട്ടാട്ടോ ബ്രിയോ. അപ്പോൾ ഈ ഇത്രയും സപ്ലിമെൻറ്റ്സാണ് നിലവിൽ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡീവോമിങ്, നമ്മളിവനെ ഡീവോമിങ് ചെയ്യുന്ന ക്യാൻവം എന്ന് പറഞ്ഞൊരു സപ്ലിമെൻറ്റേഷൻ വെച്ച് ഇതാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം അത് ഇവൻ്റെ വെയിറ്റിൽ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ അവന് ഇപ്പോൾ ഏകദേശം ഒരു 7 kg അടുത്ത് വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ 7 mg വെച്ചാണ്, 7 ml വെച്ചാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടിങ്കക്കൂട്ടൻ്റെ സപ്ലിമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ പറഞ്ഞത്. കാര്യം നിങ്ങൾക്ക് സംശയം ഉണ്ടാകുമല്ലോ, എന്തായാലും ടിങ്കക്കൂട്ടർ നമ്മൾ നിലവിലുള്ള സപ്ലിമെൻറ്റേഷൻ. പിന്നെ ഫുഡിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ ഹോം മെയ്ഡ് ഫുഡാണ് അവന് കൊടുക്കുന്നത്. അമ്മയാണ് അവന് സ്പെഷ്യൽ ഡയറ്റീഷ്യൻ ആഹാരമൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ നമ്മൾ നോൺ വെജാണ് കൊടുക്കുന്നത്. പിന്നെ ഫിഷ് ഒന്നും കൊടുക്കാറില്ലല്ലേ, ഫിഷ് കൊടുക്കാറില്ല. ഇറച്ചി ഐറ്റംസ് പറഞ്ഞാൽ നമ്മൾ പന്നി ഒഴികെ ബാക്കി എല്ലാം കൊടുക്കാറുണ്ട്. ബീഫ് കൊടുക്കും, ചിക്കൻ കൊടുക്കും, ആട് കൊടുക്കും, താറാവ് കൊടുക്കും, ബാക്കി അതെല്ലാം കൊടുക്കാറുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് എന്താ അത് തന്നെ അവന് കൊടുക്കുന്നുണ്ട്. അല്ല സ്പെഷ്യൽ അങ്ങനെ ഒന്നും ഇല്ലല്ലേ, നമ്മുടെ വീട്ടിലുള്ള അംഗം തന്നെയാണ് അവൻ. അപ്പോൾ അവന് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് സെയിം ഫുഡ് തന്നെ അവനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവനും കുഴപ്പമില്ല, അവനും ഇഷ്ടമാണ്, അമ്മയുടെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറയാം, അമ്മ ആഹാരം കൊടുക്കുമ്പോൾ ഓടിയൊക്കെ വരുന്നത് കാണാൻ പറയാം. ഇതൊക്കെയാണ് നമ്മുടെ ടിങ്കക്കൂട്ടൻ്റെ ഫുഡും സപ്ലിമെൻറ്റേഷൻ്റെ ഒക്കെ വിശേഷങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ഇതിനെപ്പറ്റി ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ടിങ്കു വേണമെങ്കിൽ ഒരെണ്ണം ചെയ്തു തരാം. ഇവൻ്റെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു ദിനചര്യയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്തു തരാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയണ്ട, നമുക്ക് ഇനി നേരെ ഇനി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ടിങ്കക്കൂട്ടർ നമ്മൾ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ബ്രിട്ടാനിയുടെ 50-50 ബിസ്ക്കറ്റാണ്. നമ്മൾ ടിങ്കക്കൂട്ടർ അങ്ങനെ വലിയ നിർബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല, സാധാരണ ഡോക്സിന് പോലെ ട്രീറ്റ് കിട്ടണോ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ എന്ത് കൊടുക്കുന്നു അത് അവൻ ട്രീറ്റാണ്. എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റെങ്കിൽ ബിസ്ക്കറ്റ്, ബ്രെഡെങ്കിൽ ബ്രെഡ്, ഇനി ചിക്കനെങ്കിൽ ചിക്കൻ, ബീഫെങ്കിൽ ബീഫ്, മുട്ടര മഞ്ഞെങ്കിൽ മുട്ടര മഞ്ഞ, എന്തിന് ഒരു ചെറിയ മിഠായി വരെ നമ്മൾ കൊടുത്താൽ അത് അവൻ ട്രീറ്റാണ്. അപ്പോൾ നമ്മൾ ഇത് വെച്ചാണ് നമ്മൾ അവനെ ട്രെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പറയുന്നത് നമ്മൾ ഡോക്സിനെ നമ്മൾ ടിങ്കക്കൂട്ടർ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സീറ്റ് പഠിപ്പിച്ചാണല്ലോ.
അപ്പം സിറ്റ് കമാൻഡ് കൊടുത്ത് നമ്മൾ ഓൾറെഡി അവ നമ്മൾ ഇരുത്തും. ഇരുന്ന ശേഷം നമ്മൾ കൈ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഇവരുടെ കൈ കാൽഭാഗം ഉണ്ടല്ലോ, കാൽഭാഗത്ത് നമ്മൾ ഓൾറെഡി നമ്മുടെ കൈ വെച്ചൊന്ന് തട്ടിക്കൊടുക്കും. ഈ തട്ടി കൊടുക്കുമ്പോൾ ഇവർക്ക് ഒരു ചെറിയ ഇറിറ്റേഷൻ പോയ സമയത്ത് ഇവർ ഓൾറെഡി കൈ ഇങ്ങനെ പൊക്കും. ആ സമയത്ത് നമ്മൾ ട്രീറ്റ് അവർക്ക് കൊടുത്ത് കമാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത്. ടിങ്കു ബാ ബാ ബാ, സിറ്റ് 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 സിറ്റ്, കൈത കൈത കൈത, ആ ഏ അങ്ങനെയല്ല, ഒരു കൈത, ഈ കൈത, ആ മിടുക്കൻ. ഇവന് ഓൾറെഡി ഈ കൈ പൊക്കുന്ന ടെൻഡൻസി ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടായിരുന്നല്ലോ, ഈ ബിസ്ക്കറ്റ് ഇല്ലുമ്പോൾ തരാൻ തരാൻ വിളിച്ചിങ്ങനെ കൈ പൊക്കുന്നുണ്ട്. നമുക്ക് അതൊരു പോസിറ്റീവായി, നമുക്കൊന്നും ട്രൈ ചെയ്ത് നോക്കാം. മുത്തേ ദേ ദേ ബിച്ചറ്റ് വേണ, ആ കൈത അവിടെ സിറ്റ്, ഇരി ഇരി ഇരുന്ന് 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 കൈത ചേട്ടൻ കൈത, ആ മിടുക്കൻ മിടുക്കൻ ചുന്നരൻ കണ്ട ചേട്ടൻ മകൻ ചേച്ചി നമുക്കൊരു ഹൈ കൊടുത്തേ ഇങ്ങോട്ടെ, ദേ ദേ ഒരു ഹൈ കൊടുത്തേ ഹൈ. ഇനി നമുക്കേ അമ്മയെ കൂടെ കൊടുത്ത് നോക്കാം, അവിടെ തരാം ബിച്ചറ്റ് തരാം കണ്ട. ഓട്ടോമാറ്റിക് ആയിട്ട് അവൻ കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഇതോ ഞാൻ താടാ താടാ കാണിക്കുന്നുണ്ട്, നമുക്ക് അത് പോസിറ്റീവായി. തരാം 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 തരാം, ഇന്നൊക്കെ അമ്മയെ കൊണ്ട് കൊടുക്കാം. ഏ എന്നാ അമ്മ ഒന്ന് കൊടുത്ത് നോക്കിയേ, അമ്മ 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 ചേട്ടൻ അമ്മ അമ്മ ഇരുന്നേ അമ്മ നോക്കി നടന്നില്ല, ആ പറഞ്ഞു പറഞ്ഞോ അമ്മയ്ക്ക് തായതാ അമ്മച്ച സിറ്റ് പറ സിറ്റ് പറ അത് അവൻ കളി കളിയായി കളിയായി സിറ്റ് പറ ആ കൈ നോക്കി ആ കൈ കൈ മിടുക്കൻ മിടുക്കൻ ആള് കളി മൈൻഡാണ് ഇപ്പൊ പുള്ളി കളി സമയമാണ് ഇപ്പൊ ഓടി നടക്കാൻ സമയമാണ് ഒരു വട്ടം കൈ കൊടുക്ക എന്നാ പറയുമ്പോ കഴി ഒരു വട്ടം കൂടെ കൈ കൊടുത്താ മിടുക്കൻ മിടുക്കൻ പരിപാടി ഇത്ര ഉള്ളു. അപ്പൊ നമ്മളിനി ടിങ്കുക്കൂട്ടന്റെ ഈ സെയിം അടാ പിന്നെ കൈ കാണിച്ചോണ്ടിരിക്കുക, ബിസ്ക്കറ്റ് തരാം ബിസ്ക്കറ്റ് തരാം കേട്ടാ. നമ്മൾ ഇതുപോലെ ടിങ്കുക്കൂട്ടിന്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ ട്രെയിൻ നമ്മൾ അവനെ കമാൻഡോ ട്രെയിനിങ് വരെ ജയിപ്പിക്കുന്നു. പ്ലാൻ എന്ന് പറയാ ചാടുക ഓടുക നുഴഞ്ഞു കയറുക ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇത് പഠിപ്പിക്കുന്ന മെയിൻ ഉദ്ദേശം നമ്മൾ ഭാവിയിൽ ഇവനെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഫുൾ ട്രെയിൻഡായ പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, കാരണം എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ ഓടിക്കളഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. ട്രെയിൻഡായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സേഫാണ് എവിടെയും കൊണ്ടുപോകാൻ. അപ്പം അങ്ങനെ പ്ലാനുണ്ട്, നമ്മൾക്ക് പുറത്ത് പോകുമ്പോൾ അവനെയും കൂടെ കൊണ്ടുപോകാൻ ഒരു പ്ലാനൊക്കെ ഉണ്ട്. അപ്പം അതിനു വേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നത്. അപ്പം ഈ ഷെയ്ക്ക് ആൻഡ് ട്രെയിനിങ് നമ്മൾ ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞാൽ ഒരാഴ്ച നമ്മൾ ഇതുപോലെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പം അതും തറവാകും അല്ലേ മുത്തെ. അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ടിങ്കുടൻ്റെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, നമ്മൾ ഉത്തരം നൽകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 10K തൊട്ട് നമ്മൾ എല്ലാ ആഴ്ചയും ലൈവ് വരുന്നതാണ് കേട്ടോ. എല്ലാ ആഴ്ചയും സൺഡേ നമ്മൾ ലൈവ് വരും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയാം. അപ്പം നമുക്ക് തമ്മിൽ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. ഓ തരാം തരാം മിട്ടായി തരാം ഒന്നും കൊടുത്തേക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാം ടിങ്കുക്കൂട്ടിന് ഇഷ്ടമുള്ളവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ. തിന്നാ തിന്നോ 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 എൻ്റെ പൊന്നെ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ ചെയ്യിച്ചു സർ. ബെൽ ഐക്കൺ ഞെക്കി എന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.